Hi friends, ellavarkkum sunshine creations inde pudhiya video ilekku swagatham. Bamboo upayogichu hanging pot thayaarakkunna vidhamaanu ivide vivarikkan povunnathu. Namukku aa video ilekku pogam. Rendu piece mullan thandukal ivide eduthittundu 2 inch vannam. Cut open ചെയ്ത ഭാഗത്തിന് താഴത്തായി രണ്ട് എൻഡുകളിലും ഈ രണ്ട് ഡ്രിൽ ഹോളുകൾ ഇട്ടിട്ടുണ്ട് 10 mm ഡയോഡ് ഓരോ ഹാംഗറിനും 5 അടി നീളമുള്ള കോട്ടൺ ചരട് ഏകദേശം 8 mm വണ്ണം ഉണ്ടാവും ഈ ചരടിന് ഈ ചരട് ഉപയോഗിച്ചാണ് പോട്ട് ഹാങ് ചെയ്യുന്നത് ഈ പോട്ട് എമരി പേപ്പർ ഉപയോഗിച്ച് അകവും പുറവും നന്നായി ക്ലീൻ ചെയ്യാം മുളയ്ക്ക് നാച്ചുറലായി നൽകിയിട്ടുള്ള പൂപ്പൽ പോലുള്ള കോട്ടിംഗ് ക്ലീൻ ചെയ്യാം ഇങ്ങനെ ചെയ്യുന്നത് വാർണിഷ് അപ്ലൈ ചെയ്യുമ്പോൾ നേരിട്ട് മുളയുടെ പ്രതലത്തിൽ പറ്റിപ്പിടിക്കുന്നതിനാണ് അതേ കൂടുതൽ ലാസ്റ്റ് ചെയ്യത്തുള്ളൂ ഇനി കുറച്ച് എം സിൽ മിക്സ് ചെയ്തെടുക്കാം മുളയുടെ പുറത്തുണ്ടായ ഡാമേജ് ഫില്ല് ചെയ്ത് സർഫസ് ഭംഗിയാക്കിയെടുക്കാം അതോടൊപ്പം തന്നെ ഈ മുളമുട്ടിൽ കൊടുത്തിട്ടുള്ള ഡ്രെയിൻ ഹോള് നമുക്ക് അടച്ചെടുക്കാം രണ്ട് മുളയിലും ഡ്രെയിൻ ഹോൾ പ്രൊവൈഡ് ചെയ്തിരുന്നു അത് നമ്മൾ തൽക്കാലം ഫില്ല് ചെയ്ത് അടയ്ക്കുക കാരണം ഈ ഹാംഗിങ് പോട്ട് നമ്മൾ വീട്ടിനകത്താണ് ഉപയോഗിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ അതുവഴി വെള്ളം വീട്ടിനകത്ത് വീഴുന്നത് ഒഴിവാക്കാം ഹാംഗിങ് പോട്ടിലേക്ക് പോട്ടിംഗ് മിക്സ്ചർ ഫില്ല് ചെയ്യാം നിയോൺ പോത്തോസ് തൈകൾ ശ്രദ്ധയോടെ ഒന്നൊന്നായി നട്ടുകൊടുക്കാം ഇവിടെ കൊക്കോപീറ്റ് മാത്രമാണ് പോട്ടിംഗ് മിക്സറായി ഉപയോഗിക്കുന്നത് വാട്ടർ സോളിബിൾ ഫോളിയർ സ്പ്രേ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നൽകുന്നതാണ് ചെടികളുടെ ഗ്രോത്തിനും ഭംഗിക്ക് നല്ലത് എല്ലാ ദിവസവും സ്പ്രേയർ ഉപയോഗിച്ച് വെള്ളം നനയ്ക്കാം പോട്ടിംഗ് മിക്സറിലേക്ക് നനവ് കൈകൊണ്ട് ഫീൽ ചെയ്ത് വാട്ടറിംഗ് ഫ്രീക്വൻസി ക്രമീകരിക്കാം ഓവർ വാട്ടറിംഗ് ഒഴിവാക്കാം അധികം വെയിൽ കൊള്ളാത്ത ബാൽക്കണിയിൽ രണ്ടാഴ്ച ഈ പോട്ട് വയ്ക്കുന്നതായിരിക്കും നല്ലത് പോട്ടിംഗ് പ്രോസസ് കംപ്ലീറ്റ് ആയി ഇനി കോട്ടൺ ചരട് തുറക്കുന്ന ജോലി മാത്രമാണ് ബാക്കിയുള്ളത് ഭാഗത്ത് കാണുന്ന ഒരു ഹോളിലൂടെ ചരട് കടത്തി നേരെ താഴെയുള്ള ഹോളിലൂടെ പുറത്തെടുത്ത് ഒന്നോ രണ്ടോ ചുറ്റി ചുറ്റി സെക്കൻഡ് ഹോളിലൂടെ ടൈ ചെയ്ത് ഫിനിഷ് ചെയ്യുക ഹാംഗിങ് പോട്ട് റെഡിയായാൽ ബാൽക്കണിയിലെ
ചെയ്യാൻ പാകത്തിനുള്ള ഉയരം ക്രമീകരിക്കാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്നാണ് ഞാൻ കരുതുന്നത്. എല്ലാവരും